ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യായുടെ തിരുനാളാണ് ഇന്ന്. 16-ാം നൂറ്റാണ്ടിൽ കർമ്മലിത്ത സന്യാസ സഭകളുടെ നവീകരണത്തിനും പുനഃസ്ഥാപനത്തിനും നേതൃത്വം നൽകിയ സന്യാസിനി പ്രശസ്ത സ്പാനിഷ് മിസ്റ്റിക്കും കത്തോലിക്ക സഭയിലെ എഴുത്തുകാരിയുമായിരുന്നു. തെരേസ ഓഫ് ആവില അമ്മ ത്രേസ്യ എന്ന പേരിലാണ് അവൾ അറിയപ്പെടുന്നത്. സ്പെയിനിലെ ആവില എന്ന നഗരത്തിൽ 1515 മാർച്ച് 28-ാം തീയതിയാണ് അവൾ ജനിച്ചത്. കുലീന കുടുംബാംഗമായിരുന്ന അവൾക്ക് 7 വയസ്സുള്ളപ്പോൾ മഹമ്മദീയരുടെ കരങ്ങളാൽ രക്തസാക്ഷിത്വം നേടാമെന്ന് കരുതി വീട്ടിൽ നിന്നും ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടു. മാർഗമധ്യേ ഇളയച്ചൻ കണ്ട് കാര്യം ഗ്രഹിച്ചു അവളെ കൂട്ടിക്കൊണ്ടുപോന്നു. എനിക്ക് ദൈവത്തെ കാണണം, അതിനു മുമ്പ് മരിക്കേണ്ടതായിട്ടുണ്ടല്ലോ എന്നാണ് അവൾ പറഞ്ഞത്. വിശുദ്ധ ജെറോമിന്റെ വിവിധ ഗ്രന്ഥങ്ങൾ വായിച്ച അവൾ പ്രാർത്ഥനയാണ് കൃപാവരത്തുള്ള വാതിൽ എന്ന് ഗ്രഹിച്ച് 18-ാം വയസ്സിൽ കർമ്മലിത്ത സഭയിൽ ചേർന്നു. 31-ാം വയസ്സിൽ അവൾ തന്നെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചു. അവളുടെ ജീവിതകാലത്ത് കർമ്മലിത്ത നിഷ്പാതക കന്യാസ്ത്രീകൾക്കായി 17 മഠങ്ങളും പുരുഷന്മാർക്കായി 15 ആശ്രമങ്ങളും സ്ഥാപിച്ചു. 18 വർഷത്തെ ആധ്യാത്മിക ശുഷ്കതയ്ക്ക് ശേഷം പ്രാർത്ഥനാ രീതിയിലേക്ക് അവൾ കടന്നു. ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു അവളുടെ മുദ്രാവാക്യം. 1582 ഒക്ടോബർ 4-ാം തീയതി ഈശോയുടെ ത്രേസ്യയെ ഈശോ തന്നെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു. തിരുസഭയുടെ മകളായി മരിക്കുന്നതിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു എന്നാണ് വിശുദ്ധ ത്രേസ്യയുടെ അന്ത്യവചസ്സുകൾ. വിശുദ്ധ അമ്മ ത്രേസ്യയെ പോലെ എനിക്കും ദൈവത്തെ കാണണം എന്നുള്ള ദൃഢവിശ്വാസത്തോടുകൂടി തിരുസഭയുടെ നല്ല മക്കളായി സഹനങ്ങളെ സ്വീകരിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി അമ്മയോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം.